ഋതുഭേദങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആർക്കിയോളജിയിലും അതുപോലെ യാത്രകളിലുമൊക്കെ വളരെ തൽപരയായ ഒരു സ്ത്രീ രത്നത്തെയാണ് നമ്മൾ ഋതുഭേദങ്ങളിലൂടെ പരിചയപ്പെടുന്നത്, ശ്രീമതി ബിന തോമസ്. ബിനാതോമസിന്റെ ജീവിതത്തിലെ ഋതുഭേദങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. നമസ്കാരം. നമസ്കാരം. ശരിക്കും ആർക്കിയോളജി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു പുതുമയുള്ള ഒരു വിഷയമാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിലും അങ്ങനെ ഒരു വിഷയം കടന്നു വന്നിട്ടില്ല. ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ് അല്ലേ? അതെ. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തന്നെയാണോ ആർക്കിയോളജി സെലക്ട് ചെയ്തത്? അതെ. ആർക്കിയോളജി ഹിസ്റ്ററി ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഹിസ്റ്ററി വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ അത് ബി എ കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ ആർക്കിയോളജി എന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്ന കാരണം പിന്നെ അതൊരു സബ്ജക്റ്റ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ ആർക്കിയോളജി എന്ന് വെച്ചാൽ ഹിസ്റ്ററിയേക്കാളും പഴയതായിട്ടുള്ള പഴയ കാര്യങ്ങളാണ് പഠിക്കുന്നത്. മിക്കതും അതിൽ എക്സ്കവേഷനും എക്സ്പ്ലോറേഷനും ഒക്കെ ചെയ്തിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് അതിനെക്കുറിച്ച് പഠിക്കുന്നത്. മിക്ക സാധനങ്ങളും ഹിസ്റ്ററിനേക്കാളും പഴയതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഭൂമിയുടെ അടിയിലായ കാരണം അപ്പോൾ അത് എക്സ്കവേഷൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആ ക്യാമ്പിങ്, നമ്മൾ എക്സ്കവേഷന് പോകുമ്പോൾ ക്യാമ്പ് ചെയ്യണം, അതിൻ്റെ ഒക്കെ ഒരു ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് ആർക്കിയോളജി ചെയ്തത്. ശരിക്കും നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് അറിയാന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണല്ലേ, അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാം. അതെ അതെ. നമ്മുടെ നോട്ട് ജസ്റ്റ് പാരമ്പര്യം മാത്രമല്ല, നമ്മുടെ ബേസിക്കലി കുറച്ചും കൂടി ഹിസ്റ്ററി എന്ന് വെച്ചാൽ മിക്കതും നമ്മൾ ലിറ്ററേച്ചറായിട്ട് വായിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇത് ആർക്കിയോളജി എന്ന് പറയുമ്പോൾ നമ്മളതിനെ കുറേയും കൂടി മറ്റീരിയൽ എവിഡൻസ് എന്ന് പറയും. ഇതിനെ ഈ ഹിസ്റ്ററി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അതിനെക്കുറിച്ച് എക്സ്കവേഷൻ ചെയ്തിട്ട് കണ്ടെടുത്ത് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ കുറേയും കൂടി ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു എക്സസൈസാണ് ഇത്. ശരിക്കും പറഞ്ഞ ഒരു മുഗൾ സാമ്രാജ്യം, ഒരു മുഗൾ രാജ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന്റെ ശരിക്കും പറഞ്ഞ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവുകളാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പൊ മുഗൾ എന്നൊക്കെ പറയുമ്പോ ഇപ്പോ ആദ്യം ആർക്കിയോളജി ആർക്കിയോളജിക്കൽ സ്റ്റാൻഡേർഡ്സിൽ നോക്കുമ്പോൾ അതിന് വലിയ കുഴപ്പം തോന്നില്ല. നമ്മള് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വെച്ചു എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആയിരിക്കും ഒരു സിന്ധു. അത് പിന്നെ അതിനേട്ടിലും പഴക്കം പോകുമ്പോൾ നമ്മൾ സ്റ്റോൺ ഏജിൻ്റെ കാലത്ത് ഇനോ ശിലായുഗങ്ങളെ കുറിച്ചിട്ട്, അപ്പോൾ അതെല്ലാം നമ്മൾ ആർക്കിയോളജിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ എവിടെ നിന്ന് തുടങ്ങി, തുടക്കം എവിടെ നിന്ന് വെച്ചു, എന്നിട്ട് ഇപ്പോൾ ഇപ്പോൾ ഈ രാജാവും ഐ മീൻ കിങ്ഡംസും അല്ലെങ്കിൽ എംപയേഴ്സും അതൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ വളരെ റീസെൻ്റ് ഫിനോമിനയാണ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ തുടക്കത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ദാറ്റ് ഈസ് വെരി ഫാസിനേറ്റിംഗ്. അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു എക്സ്പീരിയൻസ് ആയ കാരണമാണ് ആർക്കിയോളജിയിൽ തന്നെ തുടങ്ങാം, തുടരാം എന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ പല ഡിനോസറ് തന്നെ ഒരു കാലത്ത് ഭയങ്കര ഇതായിട്ടിരുന്ന ആൾക്കാർ, ജീവികൾ ഇപ്പൊ ഇല്ലാന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണ്. അപ്പോൾ അത് കുറേയും കൂടിയും പഴക്കം പോകണം നമ്മൾ. ഇറ്റ്സ് മോർ മീൻ ഹ്യൂമൻ ബീങ്സിനേക്കാളും പഴക്കം ഉള്ളതാണ്. അപ്പോൾ ഹ്യൂമൻ ബീങ്സ് ഉണ്ടായതിന് മുന്നേ, അപ്പോൾ ഹ്യൂമൻ ബീങ്സ് ഉള്ളപ്പോൾ ഈ ഡിനോസേഴ്സ് ഇല്ല. ആർക്കിയോളജി മെയിൻലി നമ്മൾ ഡീൽ ചെയ്യുന്നത് വെച്ചാൽ ഹ്യൂമൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ വെൻ ഹ്യൂമൻ ബീങ്സ് കെയിം ആൻഡ് സ്റ്റാർട്ടഡ് ഗ്രോയിങ് ആൻഡ് ഇവോൾവിങ് ആൻഡ് സൊസൈറ്റീസ് എങ്ങനെ ഫോം ചെയ്തു, സെറ്റിൽമെൻറ്റ്സ് എങ്ങനെ ഫോം ചെയ്തു, ആ ഒരു തുടക്കമാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിന് മുന്നേയാണോ ഡിനോസേഴ്സിൻ്റെ കാലം? അതിനേക്കാളും മുന്നായിട്ടാണ് ഡൈനോസോഴ്സിൻ്റെ കാലം. ദാറ്റ് ഈസ് ഒരു മാറ്റാണ്, അതൊരു ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് പറയും നമ്മൾ. അവരും തീർന്നു, മനുഷ്യർ വന്നു. ശരിക്കൊരു മലയാളിയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു മറുനാടൻ മലയാളിയാണെന്ന് തോന്നുന്നു. ഞാൻ ആക്ച്വലി നാട്ടിലിപ്പോൾ കഴിഞ്ഞ 4 കൊല്ലമായിട്ടാണ് ബേസ് ചെയ്തേക്കുന്നത്. ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ടാണ് നാട്ടിൽ താമസിക്കുന്നത്. ശരിക്കും ട്രിവാൻഡ്രം ബേസ് ആണോ? അല്ല അല്ല, ഐ എം ഫ്രം തൃശ്ശൂർ നിയർ ഗുരുവായൂർ. പക്ഷേ എൻ്റെ ഫാദർ ചെറിയ പ്രായത്തിൽ തന്നെ ഗുജറാത്തിൽ പോയിരുന്നു, ബറോഡയിൽ. അപ്പോൾ ഞങ്ങൾ ബറോഡയിൽ ഇപ്പോൾ സെറ്റിലായിട്ട് എൻ്റെ ഫാമിലി, എൻ്റെ വീട് എന്ന് പറയാൻ ബറോഡയാണ്. ഷാം ഫ്രം തൃശ്ശൂർ നിയർ ഗുരുവായൂർ.
ഇപ്പോൾ 70 കൊല്ലമായിട്ട് ഇപ്പോൾ ഞങ്ങൾ ബറോഡയിലുണ്ട്. അപ്പോൾ അവിടെയാണ് സ്കൂളിങ്ങും ഒക്കെ അവിടെ തന്നെയാണ് ചെയ്തത്. ബി എ വരെ അവിടെയാണ് പഠിച്ചത്. ബി എസ് എം എസ് യൂണിവേഴ്സിറ്റി മഹാരാജാ സയജിറാവ് യൂണിവേഴ്സിറ്റിയിലാണ് ബി എ ആർക്കിയോളജി ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പൂനെ യൂണിവേഴ്സിറ്റി ഡെക്കൻ കോളേജ് എന്ന് പറഞ്ഞിട്ട് ആർക്കിയോളജിയുടെ പ്രീമിയർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇന്ത്യയിലത്തെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആർക്കിയോളജിക്ക് ആയിട്ട്. അപ്പോൾ അവിടെ വന്നിട്ടാണ് എം എ ചെയ്തത്. എന്നിട്ട് പിന്നെ പി എച്ച് ഡിയും പൂനെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പി എച്ച് ഡി ചെയ്തത്. ഡെക്കൻ കോളേജിൽ പഠിച്ച് മൈ ഡിഗ്രി ഈസ് ഫ്രം പൂനെ യൂണിവേഴ്സിറ്റി. അങ്ങനെ പിന്നെ ടീച്ചിങ് കുറച്ച് നാള് ടീച്ചിങ് ആർക്കിയോളജി എം എസ് യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് നാളുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വെളിയിലായിരുന്നു ഞങ്ങൾ. എവിടെയാണ്? ഞങ്ങൾ കുറച്ച് നാൾ ബാങ്കോക്കിലുണ്ടായിരുന്നു, തായ്ലൻഡിൻ്റെ ക്യാപിറ്റലായ ബാങ്കോക്കിൽ. പിന്നെ അത് കഴിഞ്ഞ് നോർവേയിലുണ്ടായിരുന്നു, യൂറോപ്പിൽ, സ്കാൻഡിനേവിയൻ പ്രൊഫഷണലാണോ അതോ ഫാമിലി വൈസ്? ഫാമിലി വൈസ് കുറച്ച് നാൾ. അപ്പോൾ അവിടെയും ആക്ച്വലി ബാങ്കോക്കിലും ഐ വാസ് ടീച്ചിങ്, ഹിസ്റ്ററിയും ഇംഗ്ലീഷും പഠിപ്പിച്ചായിരുന്നു. നോർവേയിലും കുറച്ച് നാൾ വർക്ക് ചെയ്തു. പിന്നെ ഇപ്പോൾ 2010 തൊട്ടിട്ട് ഐ മീൻ ട്രിവാൻഡ്രം. ശരിക്കും എന്തായിരുന്നു പി എച്ച് ഡി കഴിഞ്ഞു, എന്തായിരുന്നു സബ്ജക്ട്? പി എച്ച് ഡി വാസ് ഓൺ ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധുകാലീൻ സഭ്യത എന്ന് പറയും, അതിനെ കുറിച്ചായിരുന്നു. നമ്മുടെ ഇൻഡസ് വാലി ആക്ച്വലി ജനറലി ഒരു ഇമ്പ്രഷൻ ഉണ്ട്, ഇൻഡസ് വാലി സിന്ധു നദി പാകിസ്ഥാനിന് ഒഴുകണ കാരണം പാകിസ്ഥാനിൽ മാത്രമുള്ളൂ ആ സഭ്യതയുടെ അവശേഷങ്ങളെന്ന്. പക്ഷേ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇൻഡസ് വാലി ഈസ് സ്പ്രെഡ് ഇൻ രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത്. ആക്ച്വലി നോർദേൺ മഹാരാഷ്ട്രയിൽ പോലും ഇൻഡസ് വാലി സഭ്യതയുടെ അവശേഷങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ പി എച്ച് ഡി എന്ന് വെച്ചാൽ ഗുജറാത്തിലുള്ള ഇൻഡസ് വാലിയുടെ സെറ്റിൽമെൻറ്റ്സിനെ കുറിച്ചായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വീടും ഗുജറാത്തിലാണ്. ബി എ ഞാൻ ചെയ്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജി എം എസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അപ്പോൾ അവരുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടായിരുന്നു അവിടെ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇപ്പോൾ സിന്ധു നദി ഒഴുകുന്ന അത് ആ റൂട്ടല്ലായിരുന്നു ആ സമയത്തുള്ള സിന്ധു നദി? ഇപ്പോൾ ഏതൊരു സഭ്യത്തിനും വന്നു എന്ന് വെച്ചാൽ നമ്മൾ അല്ലാതെ ഒരു പീക്ക് ഉണ്ട്. ഇപ്പോൾ മുഗൾ സാമ്രാജ്യം തന്നെ ഒരു പീക്ക് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അത് താന്നിട്ട് പോകുന്നു. അങ്ങനെ തന്നെ മൗര്യാസ്, നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യ ആ രാജ്യത്തും ആ കാലത്തും ഒരു പീക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് താഴോട്ട് വന്നു. അങ്ങനെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷനും ഒരു പീക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് അത് പെട്ടെന്ന് ഡിസപ്പിയർ ആയെന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. ഐ മീൻ പൊതുവെയുള്ള ഒരു ചിന്ത എന്ന് വെച്ചാൽ എങ്ങനെ സിന്ധുകാലീൻ സഭ്യത എങ്ങനെ മാറിപ്പോയി. അപ്പോൾ അതിന് പല കാരണങ്ങളും ഉണ്ട്. അതിൽ ഒരു കാരണം പറയുന്നത് മേ ബി ഈ സിന്ധു നദി ഒഴുകണ റൂട്ട് മാറിപ്പോകുമ്പോൾ അതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു വലിയൊരു സെറ്റിൽമെൻറ്റ്, അത് അന്നത്തെ കാലം എന്ന് വെച്ചാൽ വെള്ളത്തിനോട് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടതാണ്. അന്നത്തെ പോലെ ടാപ്പും വെള്ളം പൈപ്പ് വഴി വരുന്ന പോലത്തെ സിസ്റ്റം അല്ലല്ലോ. അപ്പോൾ ആ ഒരു റിവറിൻ്റെ ഒരു ചാനൽ മാറിപ്പോയെന്ന് വെച്ചെന്ന് വെച്ചാൽ ആ ഫുൾ പ്രദേശത്ത് ആകെ അവരുടെ ഇക്കോണമിയെ തന്നെ ആകെ മാറിപ്പോയി. ഫാമിങ്ങിന് വെള്ളം കിട്ടില്ല അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും. അപ്പോൾ അങ്ങനെ ആൾക്കാർ മാറിപ്പോകുന്നതാണ്, ആ ഒരു ലൊക്കേഷനിൽ നിന്ന് മാറിപ്പോകുന്നതാണ്. അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ സിന്ധു നദിക്ക് പലവട്ടം എൻ്റെ കോഴ്സ് എന്ന് പറയുന്നത് കോഴ്സ് ഓഫ് ദ റിവർ ഒഴുകി വരുന്ന ചാനൽ മാറിപ്പോയിട്ടുണ്ട്. ശരിക്കും അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മുടെ കൊടുങ്ങല്ലൂർ പട്ടണ പഴയ ആ ഒരു. ഈവൻ ഇൻ കൊടുങ്ങല്ലൂരും ഇപ്പോൾ മുജിരിസ് പ്രൊജക്ട് വളരെ ഒരു നല്ലൊരു പ്രൊജക്റ്റാണ്, വെരി ഇമ്പോർട്ടൻറ്റ്, വെരി സിഗ്നിഫിക്കൻറ്റ് പ്രൊജക്ട്. അത് അവിടെയും പെരിയാറിൻ്റെ പെരിയാർ സി ആയിട്ട് മീറ്റ് ചെയ്യുന്ന ആ പോയിൻറ്റ് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇപ്പോൾ പെരിയാർ തുറക്കുന്നത് കൊച്ചി ഏരിയ, ആ ഏരിയയിലാണ് ഒരു ഏരിയ അഴിമുഖം തന്നെ മാറിപ്പോകും. കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അതെ, അതുകൊണ്ടുള്ള പല ചേഞ്ചസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ പോയി നോക്കുമ്പോൾ അതിനൊരു പ്രാധാന്യമില്ല എന്ന് തോന്നുന്നു. ഒരു കൊച്ചു ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു കൊച്ചു ടൗൺ ആണ്.
പക്ഷെ ഒരു കാലത്ത് അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ട്രേഡിംഗ് സെൻറ്റർ ആയിരുന്നു. എല്ലാ തരത്തിലുള്ള കച്ചവടങ്ങള് കേന്ദ്രം പറയാണ് നടന്നിരുന്നത്. ശരിക്കും അതുണ്ടായിരുന്നെങ്കിൽ കൊച്ചിയുടെ സ്ഥാനം കൊടുങ്ങല്ലൂരിനാവുമായിരുന്നു അല്ലേ? ആക്ച്വലി കൊച്ചി ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്നില്ല ആ കാലത്ത്. അതിനേക്കാളും കൊച്ചിനേക്കാളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കൊല്ലം. നമ്മുടെ കൊല്ലം ട്രിവാൻഡ്രത്തിൻ്റെ അടുത്തുള്ള കൊല്ലം അല്ലെങ്കിൽ കാലിക്കറ്റ്, അതും ഈ പോർട്സ് ആയിരുന്നു ആക്ച്വലി കേരള കോസ്റ്റില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. കൊച്ചി പ്രാധാന്യം വരുന്നത് ഈ ഒരു സംഭവത്തിന് ശേഷമാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്ന ഷിഫ്റ്റ് വന്നപ്പോഴാണ് കൊച്ചി ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അപ്പോൾ പറഞ്ഞു ഹിസ്റ്ററി താല്പര്യമുള്ള ഉണ്ടായിട്ടാണ് ആർക്കിയോളജി എടുത്തതെന്ന് പറഞ്ഞു. ഹിസ്റ്ററിയിലേക്ക് ഉള്ള താല്പര്യം വരെ എന്തെങ്കിലും ലൈഫിലൊരു അല്ല, നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ടേണിംഗ് പോയിന്റ്സ് ആണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിട്ടുണ്ടോ? അതോ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ്? ടേണിംഗ് പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മറുനാടൻ മലയാളി. അപ്പോൾ എല്ലാ വെക്കേഷനിലും നാട്ടിലേക്ക് വരുമ്പോൾ ഈ നമ്മുടെ പ്രായമായിട്ടുള്ള അങ്കിൾസും ആൻറ്റീസും, ഞങ്ങളുടെ അവിടെ അപ്പാപ്പൻ എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദറിനെ, അപ്പാപ്പന്മാരും അമ്മാമ്മമാരും അവരെയൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ അവരുടെ സമയത്തുള്ള കാര്യങ്ങൾ അറിയാൻ വളരെയധികം ഇൻട്രസ്റ്റ് ആയിരുന്നു. അവരുടെ കാലത്ത് യുനോ സ്കൂൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ കസ്റ്റംസ് എങ്ങനെയായിരുന്നു, ട്രഡീഷൻസ് എന്തായിരുന്നു, പെൺകുട്ടികൾക്ക് ഇത് എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, അങ്ങനത്തെ പല കഥകളും അവർ പറഞ്ഞിരുന്നു. സോ ഐ തിങ്ക് ആ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് നമ്മുടെ പൈതൃകത്തെക്കുറിച്ച്, നമ്മുടെ പാസ്റ്റിനെ കുറിച്ചും നമ്മുടെ ഹെറിറ്റേജിനെ കുറിച്ചും, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഫാമിലി ഹെറിറ്റേജിനെ കുറിച്ചും ഒക്കെ, ഞങ്ങൾ തരകന്മാരാണ്, തരകൻ. സോ ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങനെ ജനറേറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് ആൻസിസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു ഇവരൊക്കെ ഇപ്പോൾ ഇൻഡസ് വാലി ആൾക്കാരാണെന്ന് വെച്ചാലും അല്ലെങ്കിൽ അതിനേക്കാളും പഴക്കമുള്ള ആൾക്കാരാണെന്ന് വെച്ചാലും അതൊക്കെ നമ്മുടെ ആൻസിസ്റ്റേഴ്സാണ്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് ഐ തിങ്ക് ഇറ്റ് വാസ് എ ഗ്രാജുവൽ ഇൻട്രസ്റ്റ്, ഇറ്റ് വാസ് നോട്ട് എക്സാക്ട്ലി എ ടേണിംഗ് പോയിന്റ് ആസ് സച്ച്, ബട്ട് യെസ് ഇറ്റ് വാസ് എ ഗ്രാജുവൽ ഇൻട്രസ്റ്റ്. എനിക്ക് ഇംഗ്ലീഷിലും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചോയ്സ് വാസ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ഓണേഴ്സ് ചെയ്യണോ അതേ ആർക്കിയോളജി ചെയ്യണോ. അപ്പോൾ ഇംഗ്ലീഷ് എനിക്ക് തോന്നി എനിവേ പുസ്തകം വായിക്കണത് ഐ ലൈക്ക് റീഡിങ്, നമ്മള് വായിച്ചോണ്ടിരിക്കും നമ്മള്. അപ്പോൾ ആർക്കിയോളജി ചെയ്യാന്ന് അങ്ങനെ തീരുമാനിച്ചു. ഇപ്പൊ നേരത്തെ പറഞ്ഞു ആഫ്റ്റർ മാരേജ് ഒത്തിരി യാത്രകൾ ചെയ്തിട്ടുണ്ട്, ഒരു ഫാമിലി വൈസ് പലയിടത്തുകളിലും സെറ്റിൽ ചെയ്തിട്ടുണ്ടെന്ന്. ശരിക്കും ആർക്കിയോളജി എന്ന് പറയുന്ന ഒരു വിഷയം സാധാരണ വിഷയമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒത്തിരി യാത്ര ചെയ്യണം. ഇപ്പോൾ ഇൻഡസ് വാലിയിലാണെങ്കിലും അത് എന്ത് പി എച്ച് ഡി ചെയ്തപ്പോൾ ആ സമയത്തൊക്കെ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ. ശരിക്കും യാത്രകൾ ഇഷ്ടമാണോ? യാത്ര ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റ് ആണ്. അത് പ്രത്യേകിച്ച് ബൈ റോഡ് വണ്ടി ഓടിച്ച് രണ്ട് സൈഡും നോക്കി പിന്നെ കുറേം കൂടി ഇൻ ടച്ച്, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നിർത്തി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വല്ല ഒരു ഗ്രാമം കാണേ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രക്ചറായിട്ട് കാണേ, അല്ലെങ്കിൽ പണിത് കെട്ടിടം, എനിത്തിങ്, അത് നമുക്ക് നിർത്തി കണ്ട് ആൾക്കാരോട് സംസാരിച്ചും എക്സ്പ്ലോർ ചെയ്തൊക്കെ പോകാൻ വളരെ ഇഷ്ടമാണ്. അങ്ങനെ ആർക്കിയോളജി ചെയ്തിരുന്നപ്പോൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻറ് ലൈഫിലെന്ന് വെച്ചാൽ ട്രക്കിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ഈ ഒട്ടക വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ അഫ്കോഴ്സ് വെളിയിലും വെക്കേഷനൊക്കെ നമ്മൾ വെളിയിൽ പോയി പല ഇങ്ങനെ യൂറോപ്പിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺട്രീസ് ലൈക്ക് ഇറ്റലി, ഫ്രാൻസ്, അവിടെയൊക്കെ പോയിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ വെളിയിൽ താമസിക്കാനും പറ്റി കുറച്ച് കൊല്ലങ്ങൾ. അപ്പോൾ ആ ഇടയ്ക്ക് ഞങ്ങളിപ്പോൾ ബാങ്കോക്കിൽ താമസിച്ചിരുന്നപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അവിടെ ഒരുപാട് കൊച്ചു കൊച്ചു രാജ്യങ്ങളുള്ളത്, കൊച്ചും വലിയ രാജ്യങ്ങളും, ഇപ്പോൾ വിയറ്റ്നാം, കംബോഡിയ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്. ശരിക്കും പറഞ്ഞ ഒരു സാധാരണക്കാർ ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി താല്പര്യമുള്ള ഏരിയസ് ആണെങ്കിൽ ചിലപ്പം നമ്മുടെ ലൈഫ് ടൈമിൽ പോകാൻ പറ്റുമെന്ന് തോന്നിയില്ല. അതേസമയത്ത് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഒരു റെക്കോർഡായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അതെ, അഫ്കോഴ്സ് ഞാൻ എഴുതും. ഞാൻ എവിടെ പോയാലും അതിനെക്കുറിച്ച് എഴുതാറുണ്ട്. ട്രാവലോഗ് പോലെ. ഇപ്പോൾ എൻ്റെ എഴുത്ത് മെയിൻലി ട്രാവൽസിനെയും കുറിച്ചാണ്, ആ ഈ പോയ രാജ്യങ്ങളിലുള്ള അവരുടെ പൈതൃകത്തെ കുറിച്ചിട്ടാണ് എൻ്റെ റൈറ്റിംഗ്.
അപ്പോൾ അത് ന്യൂസ് പേപ്പേഴ്സിലായാലും മാഗസീൻസിലായാലും വെബിലായാലും ഇൻ്റർനെറ്റിലായാലും അതെല്ലാം ഐ റൈറ്റ് ആൻഡ് ഇറ്റ്സ് പബ്ലിഷ്. വെബ് പോർട്ടൽ ബ്ലോഗ് ഉണ്ട് എനിക്ക് ബ്ലോഗ്, പക്ഷേ അത് മാത്രമല്ലാണ്ട് പ്രിൻറ്റിലും ന്യൂസ് പേപ്പറിൽ കോളമായിട്ട് എഴുതാറുണ്ട്. പിന്നെ ഒരു ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഈ കാണുന്നതെല്ലാം കുട്ടികൾക്ക് വായിക്കുന്ന രീതിയിലും എഴുതാൻ വളരെ അധികം ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ കുട്ടികൾക്കും എഴുതും. കുട്ടികൾ മീൻ ചിൽഡ്രൻ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ആൻഡ് ഐ തിങ്ക് ഫോർ എവറിബഡി. ചിൽഡ്രൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദ ആർ ദ ടുമോറോ, നാളത്തെ അവരാണ്. സോ അവരെ അവരെ അവർക്കായിട്ട് ഇൻഫർമേഷൻ അവരോടൊപ്പം ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അവരെ കുറച്ചും കൂടിയും ഇതിനെക്കുറിച്ച് അവെയറാക്കുക എന്നുള്ളത് വളരെ ഒരു പാഷനാണ് എൻ്റെ. എത്ര മക്കളാണ്? എനിക്ക് രണ്ട് കുട്ടികൾ. അപ്പം ഈ ഒരു രീതിയിലായിരിക്കും മക്കൾ വളർത്തുകയല്ലേ അവരുടെ? അപ്പോൾ അത് ആക്ച്വലി ഞാൻ കുട്ടികളെ ഫോക്കസ് ചെയ്യാൻ എഴുതി തുടങ്ങിയത് എൻ്റെ മോൻ ഒരു ആ ഒരു പ്രായമായപ്പോഴാണ്. മോൻ ഒരു അഞ്ചാറ് വയസ്സായപ്പോഴാണ് എനിക്ക് തോന്നിയത്. ഞാൻ അവനോട് പറയണ പോലെ എല്ലാ കുട്ടികളോടും, അല്ല ഐ മീൻ അവൻ മാത്രമല്ല എല്ലാ കുട്ടികൾക്കും കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് ആ ഒരു ഏജ് ഗ്രൂപ്പിന് എഴുതാൻ തുടങ്ങിയത് ഞാൻ. എന്താണ് ഇതൊക്കെ ഒരു ഒരു സീരിയസ് ആയിട്ടാണോ അതൊരു കഥാ ബേസ് ആയിട്ടാണോ എങ്ങനെയാണ്? സീരിയസ് ആയിട്ട് എഴുതിയാൽ കുട്ടികൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എപ്പോഴും കുട്ടികൾക്ക് അത് അവർ കണക്ട് ചെയ്യാൻ പറ്റണം. കുട്ടികളായിട്ട് ഇപ്പം ഹിസ്റ്ററി പഠിക്കണത് തന്നെ കുട്ടികൾക്ക് ബോറിംഗ് ആയി തോന്നുന്നതെന്ന് വെച്ചാൽ അവർക്ക് തോന്നുന്നു ഏതൊരു രാജാവ് ഏതൊരു ബാറ്റിൽ അല്ലെങ്കിൽ ഏതൊരു യുദ്ധം അങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ ഡേറ്റ്സ് ഓർമ്മ വെക്കണം. അതെ, വൈ ഷുഡ് ബി നോ? അപ്പോൾ ഏതൊരു കാര്യം നമ്മളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് വെച്ചു എന്ന് വെച്ചാൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ആകും. അപ്പം അതാണ് കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ എഴുതണം. അവർക്ക് എങ്ങനെ അവരുടെയാണ് ഹിസ്റ്ററി, അല്ലെങ്കിൽ അവർ ഈ ഈ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഈ ഒരു മാറ്റർ അവരെ എഫക്റ്റ് ചെയ്യും എന്നുള്ള ഒരു ഫീലിംഗ് വന്നാൽ കുട്ടികൾ വായിക്കും, കുട്ടികൾ ഇൻട്രസ്റ്റ് എടുക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു പെരിയാറിൻ്റെ ഒരു വഴിമാറലാണ് ശരിക്കും കൊടുങ്ങല്ലൂരിൻ്റെ ഇപ്പോഴത്തെ അപ്രസക്തിക്കും കൊച്ചിയുടെ ഇപ്പോഴത്തെ പ്രസക്തിക്കും കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ഇപ്പോൾ വിദേശങ്ങളിൽ ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് കുറേ പഠിച്ച് കഴിഞ്ഞിട്ടുള്ള, ഇല്ലെങ്കിൽ നമുക്ക് അറിവുള്ള, ഇപ്പോൾ അറിവുള്ള കുറേ കാര്യങ്ങളുണ്ട് വിദേശത്ത്.